നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ഏവരെയും കൊഹിനൂജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിലും അതല്ല അനുയോജ്യമായ രത്നം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഇനി വിളിച്ചിട്ട് കിട്ടാത്ത പ്രേക്ഷകർക്ക് 3537 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്യാവുന്നതുമാണ്. അപ്പൊ എല്ലാ ദിവസത്തെ പോലെ ഇന്നും എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി. സാറേ നമസ്കാരം. നമസ്കാരം. കോനുജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നവംബർ 9 തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം ഏതാണെന്നും അതിന്റെ ഫലം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1191 ആണ്ട് തുലാമാസം 23 തീയതി ചിത്തിര നക്ഷത്രം. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ധനവ്യയം ചെയ്യാൻ മടി കാണിക്കുകയില്ല. പുതിയ ബിസിനസ് തുടങ്ങാൻ ഇടവരികയും അതിൽ നിന്ന് പുരോഗതി ദർശിക്കുകയും ചെയ്യും. ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. പല പ്രയാസങ്ങളും ദൈവകാരുണ്യത്തിൽ തരണം ചെയ്യുന്നതാണ്. ഭവനത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണ്ടത്ര ശാരീരിക സുഖവും മാനസിക സുഖവും ഉണ്ടായെന്ന് വരില്ല. രോഗങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടി വരും. അതുകൊണ്ട് കരുതിയിരിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളല്ല. അപ്പൊ ഇത്രയാണല്ലേ സാറേ ചിത്തിര നക്ഷത്രത്തിനെ കുറിച്ച് പറയാനുള്ളത്. അല്ലേ, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് അല്ലേ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങളിലേക്ക് തന്നെ പോകാം. ഹലോ നമസ്കാരം. കൊഹിനൂജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. നമസ്കാരം, പേര് പറയൂ. എന്റെ പേര് തങ്കം. തങ്കം, ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് എന്റെ മോക്ക് വേണ്ടി അറിയാൻ വേണ്ടിട്ടാണ്. ഓക്കെ, മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഒക്ടോബർ 14 1988. ജന്മസമയം കൂടി പറയൂ. ജന്മസമയം 12:51 AM രാവിലെ. 12:51 AM എവിടെയാണ് ജനിച്ചത്? വൈത്തിരി, വയനാട്. വയനാട്. സാർ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇത് വിളിച്ചിരുന്നു, എനിക്ക് കിട്ടിയിരുന്നു. എനിക്ക് മോളുടെ ജോലിക്കാരി ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഒന്നുകൂടെ വിളിക്കുന്നത്. ഇല്ല, ഇപ്പം ജോലി ഇല്ല. അവള് നാട്ടില് നല്ലൊരു ജോലി ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, എന്താ ചെയ്യേണ്ടത്, എന്റെ ഭാവി എന്താകും, അതൊക്കെ മോളുടെ മുമ്പോട്ടുള്ള ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ സാർ. വിശാഖ നക്ഷത്രമല്ലേ? അതെ അതെ അതെ. ഈ വിശാഖ നക്ഷത്രം തുലാക്കൂറുകാർക്കെല്ലാം ഇപ്പൊ ഏഴശനി നടക്കുകയാണ്. ഏഴശനി കാലത്ത് നമുക്ക് ജോലി കിട്ടാനൊക്കെ കുറച്ച് തടസ്സങ്ങൾ വരും. അന്ന് അതേസമയം ഇപ്പം വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അതായത് ഗോചരത്തിൽ ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് വ്യാഴം അനുകൂലമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ തടസ്സങ്ങളും താമസവും ഉണ്ടായാലും ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് ജനിച്ച സമയത്ത് നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ബുധദശയിൽ ശുക്രൻ്റെ അപഹാരം നടക്കുകയാണ്. ഇത് രണ്ടും അനുകൂലമായ സ്ഥാനത്താണ് ജനിച്ച സമയത്ത് തന്നെ. അപ്പം ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. നല്ല വ്യാഴമാണെങ്കിൽ ജനിച്ച സമയത്ത് തന്നെ 11 നിൽപ്പുണ്ട്. വ്യാഴം 11 നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ലക്ഷണമുള്ള ജാതകമാണ്. അതുകൊണ്ട് ജോലി കിട്ടാനുള്ള സ്വല്പം ശ്രമിച്ചാൽ പോലും, ചെറിയ താമസം ഉണ്ടായാൽ പോലും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഇതിനകത്ത് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ധനം കൂടുതൽ വരുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. വിദേശ ബന്ധമുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. പിന്നെ സാറ്, അവളിപ്പം സന്താന ഭാഗ്യവും അവളുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും കൂടെ സാർ പറയാമോ? ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാവിയൊക്കെ വളരെ നല്ലതാണ്. കാരണം ഇതിനകത്ത് വളരെ ആഡംബരപൂർണമായ ജീവിതം നയിക്കേണ്ട ഒരു ഗ്രഹനിലയാണ്. രണ്ടാം ഭാവത്തിൽ, ധനഭാവത്തിൽ ശുക്രൻ വളരെ ബലവാനായി നിൽക്കുന്നുണ്ട്. ശുക്രൻ ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആഡംബരപൂർണമായ ജീവിതത്തിന് വേണ്ടി ധാരാളം ധനം ഉണ്ടാകണം. മാത്രമല്ല 11 വ്യാഴം നിൽക്കുമ്പോഴത്തേക്ക് ധനപരമായിട്ടുള്ള ഉയർച്ച ഒത്തിരി ഉണ്ടാകും. ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാധാനം, സന്തോഷം, ഇതെല്ലാം നാൾക്ക് നാൾ വർദ്ധിക്കണമെന്നാണ്. ഭാവി ജീവിതമൊക്കെ വളരെ ശോഭനമാണ്, കുഴപ്പമില്ല. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഹലോ നമസ്കാരം. നമസ്കാരം, കൊഹിനൂജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, ഞാൻ രശ്മിയാണ്. എന്താണ് പേര്? രശ്മി. രശ്മി, ഓക്കെ. രശ്മി, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 3/8/2006. 3/8/2006. രാവിലെ 9 മണി. രാവിലെ 9 മണിക്ക്. എവിടെയാണ് ജനിച്ചത്? ആലപ്പുഴ.
ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഒരിക്കൽ കൂടി പറയാം. 3/8/2006 9 മണിക്ക് രാവിലെ ആലപ്പുഴയിലാണ്. വിശാഖ നക്ഷത്രമല്ലേ? വിശാഖ നക്ഷത്രം. 11 വയസ്സായി. എന്താണ് അറിയേണ്ടത്? 9 വയസ്സായി. ഒൻപത് വയസ്സ്? എത്ര വയസ്സ്? ഓക്കെ ഓക്കെ. എന്താണ് അറിയേണ്ടത്? എഡ്യൂക്കേഷനും പിന്നെ ഭാവിയും. ഇതും വിശാഖ നക്ഷത്രം തന്നെയാണ്. വിശാഖ നക്ഷത്രം. ഇതിനകത്ത് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. പക്ഷേ ഇപ്പം ഏഴശനിയുണ്ട്, തുലാക്കൂറാണ്. വിശാഖത്തിൽ തന്നെ തുലാക്കൂറാണ്. തുലാക്കൂറുകാർക്കെല്ലാം സെപ്റ്റംബർ 2017 വരെ ഏഴശനിയുടെ കാലഘട്ടമാണ്. പക്ഷേ ചെറിയ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് വലിയ അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഭാവിയിൽ നല്ലപോലെ പഠിക്കുന്നതാണ്. ഇതിനകത്ത് ബുധനെക്കൊണ്ട് നല്ലൊരു യോഗമുണ്ട്, അതിന് ഭദ്രയോഗം എന്നാണ് പറയുക. അപ്പം ബുധൻ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. നല്ല ബുധനെ കൊണ്ട് യോഗമുണ്ട്. സാധാരണഗതിയിൽ സൂര്യൻ്റെ കൂടെയാണ് ബുധൻ നിൽക്കാറുള്ള. ഒരു 85% ജാതകത്തിലും അങ്ങനെയാണ് കാണുക. ഇത് ബുധൻ നിൽക്കുന്നത് ശുക്രൻ്റെ കൂടെയാണ്, ഇത് ശുഭഗ്രഹത്തിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം, ഉന്നതമായ വിദ്യാഭ്യാസം, ജീവിതത്തിൽ നല്ല ഒരു ഭാവി, കരിയർ, ഇതെല്ലാം ഉണ്ടാകുന്ന നല്ല ജാതകമാണ്. ഇതിനകത്ത് സൂര്യന്റെ സ്ഥാനം പിതാവിനെയും ചന്ദ്രന്റെ സ്ഥാനം മാതാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിൽ സൂര്യനും ചന്ദ്രനും ഏറ്റവും അനുകൂല സ്ഥാനമാണ്. ചന്ദ്രനും വ്യാഴവും തമ്മിൽ വ്യാഴം ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗം കൂടെ ഉണ്ട്. അപ്പോൾ മാതാവിന് കൂടുതൽ കുറെ കൂടെ കൂടുതൽ മെച്ചമായ നല്ല ഒരു അനുഭവം, നല്ല ഒരു സൽസന്താനം ആയിരിക്കാനുള്ള സാധ്യത. കുഞ്ഞിനെ കൊണ്ട് നല്ല ഒരു അഭിമാനം തോന്നുന്ന അമ്മയാകാനുള്ള സാധ്യതയൊക്കെ ഉള്ള നല്ല ജാതകമാണ്. സാർ, ഇത്രയും ഒരു നല്ല കാര്യം പറഞ്ഞു രശ്മിക്ക് ഒരു സന്തോഷം കണ്ടില്ല മാതാവിന്. ഓക്കെ രശ്മി, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രേക്ഷകനിലേക്ക് പോകാം. നമസ്കാരം, കൊഹനൂജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. ഇതാരാണ് വിളിക്കുന്നത്? നമസ്കാരം, ഞാൻ സജിത, അബുദാബിന്ന്. സജിത, സജിത ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. എന്റെ മോന്റെ കാര്യത്തിനാണ്. 17th July 1992. 17th July 1992. 8:50 AM. ഞാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഒരിക്കൽ കൂടി പറയാം. 17/7/1992. 8:50 AM. അവിട്ട നക്ഷത്രമാണ് അല്ലേ? അല്ല, പോരാടം. 17/7/1992. ഇതിൽ നമുക്ക് ഏതാണ് സാറെ വരുന്നത്? അവിട്ട നക്ഷത്രം. സാറെ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, ഇതാരാണ്? എന്റെ പേര് ലാൽ എന്നാണ്. ഡേറ്റ് ഓഫ് ബർത്ത്? 17/12/1961. ഇനിയും സമയം കൂടി, ജന്മസമയം. സമയം കൃത്യമായിട്ട് അറിയില്ല, കാലത്താണ്. സമയം എത്ര കാലത്താണ്? നക്ഷത്രം അറിയാമോ? അശ്വതി. അശ്വതി എവിടെയാണ് ജനിച്ചത്? കേരളത്തിന്റെ കണ്ണൂർ. 17/12/61. അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്? അശ്വതി നക്ഷത്രമാണ്. എന്താണ് അറിയേണ്ടത്? ഇപ്പത്തെ ലൈഫും ഭാവിയും എങ്ങനെയാണ്? നല്ല കാലമല്ല. ഇപ്പൊ അഷ്ടമത്തിൽ ശനി എന്ന് പറയും, അത് സെപ്റ്റംബർ 2017 വരെ ഉണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കാലമല്ല. കണ്ടശനി ആയിരുന്നു, അതിനെ തുടർന്ന് ഇപ്പൊ അഷ്ടമത്തിൽ ശനിയാണ്. അത് സെപ്റ്റംബർ 2017 കഴിയും. അത് കഴിഞ്ഞ് പൊതുവെ കുറച്ച് മെച്ചമായിരിക്കും. കുറച്ചെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇപ്പം ജനിച്ച സമയത്ത് നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുദശ നടക്കുകയാണ്. രാഹുദശ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയുണ്ട്.
2029 വരെയുണ്ട്. 2029 വരെ രാഹുദശയാണ്. അപ്പൊ രാഹുവിന്റെ സ്ഥാനം ഇതിനകത്ത് അത്ര അനുകൂലമായ സ്ഥാനത്തല്ല നിൽക്കുന്നത്. അഷ്ടമത്തിൽ രാഹുവാണ്. അപ്പം ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ജാതകമാണ്. സ്കിൻ ഡിസീസ്, അലർജി ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ രാഹുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെന്താ? പിന്നെന്താണ്? ബിസിനസ് ആണോ ഇപ്പൊ ചെയ്യുന്നേ? ബിസിനസ് ആണോ ചെയ്യുന്നേ? അതെ അതെ. അപ്പൊ ബിസിനസ് ഒരു പുരോഗതി വരണമെങ്കിൽ ഈ അഷ്ടമത്തി ശനി കഴിയണം. സെപ്റ്റംബർ 15 കഴിഞ്ഞാൽ ബിസിനസ്സിലൊക്കെ നല്ലത്. കാരണം ഇതിനകത്ത് തുലാം രാശി, അത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ രാശി ശുദ്ധമാണ്, അവിടെ നീചഗ്രഹങ്ങളൊന്നുമില്ല. ബിസിനസ്സിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്നത് മാത്രമല്ല, ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമൊക്കെ ഉണ്ട്. അതൊക്കെ ഭാവിയിൽ ഒത്തിരി പ്രയോജനം ചെയ്യും. ഈ അഷ്ടമത്തി ശനി കഴിയുന്നത് കൂടി ഈ രാഹുദശയാണെങ്കിൽ പോലും ആരോഗ്യ പ്രശ്നമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ നല്ലൊരു അനുഭവം ഉണ്ടാകുന്നതാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് കണ്ണൻ. എന്താണ് പേര്? എന്റെ പേര് കണ്ണൻ. ഞാൻ ദുബൈയിൽ നിന്ന് വിളിക്കാം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. എന്റെ പേര് കണ്ണൻ, ദുബൈയിൽ നിന്ന് വിളിക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. എന്റെ ബർത്ത് 6/5/1981. 6/5/1983. 81. ഓക്കെ, ഇനിയും ജനന സമയം കൂടി പറയൂ. 9 PM. 9 PM. എവിടെയാണ് ജനിച്ചത്? ട്രിവാൻഡ്രം. ഞാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒരിക്കൽ കൂടി പറയാം. 6/5/1981. 9 PM. മകര നക്ഷത്രമാണോ? എന്താണ് അറിയേണ്ടത്? ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഇപ്പൊ ഇവിടെ പ്രശ്നത്തിലൊക്കെ നിൽക്കുക. ഇപ്പം ഭാവി വളരെ നല്ലതാണ്. പക്ഷെ അറ്റ് പ്രസന്റ്, അതായത് ഇപ്പോഴത്തെ ഗ്രഹങ്ങളനുസരിച്ച് ഇപ്പൊ കണ്ടകശനിയാണ്. അപ്പൊ ഈ കണ്ടകശനി സെപ്റ്റംബർ 2017 കഴിയും. അത് കഴിഞ്ഞാൽ പൊതുവെ നല്ല ഉയർച്ച ഉണ്ടാകേണ്ട ജാതകമാണ്. 42 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഇതിനകത്ത് സൂര്യൻ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിലാണ്. എല്ലാ ഗ്രഹങ്ങളിലെയും പിതാവായിട്ട് കണക്കുകൂട്ടുന്ന സൂര്യനാണ്. ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിലാണ്. ശുക്രൻ നിൽക്കുന്ന സ്വന്തം ക്ഷേത്രത്തിലാണ്. ശുക്രനെ കൊണ്ടൊരു യോഗമുണ്ട്, അതിന് മാളവീയ യോഗം എന്ന് പറയും. അതുപോലെ ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ഇതെല്ലാം ഭാവി ജീവിതം വളരെ ശോഭനമാക്കുന്ന ഒരു ജാതകമാണ്. സാമ്പത്തികമായിട്ട് വളരെ മെച്ചമുണ്ടാകുന്ന ഒരു ജാതകം കൂടാണ്. കാരണം വ്യാഴം 11 വരവിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതെല്ലാം നാൾക്ക് നാൾ വർദ്ധിക്കേണ്ട ഒരു നല്ല ജാതകമാണ്. ഈ സെപ്റ്റംബർ 2017 ശേഷം നിങ്ങൾക്ക് പൊതുവെ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ്. കല്യാണം കഴിച്ചില്ലേ? കല്യാണം ആലോചിക്കാണോ? കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇപ്പൊ കല്യാണത്തിന്റെ സമയമാണ്. 26/11/2016 വരെ വിവാഹം നടക്കാൻ പറ്റിയ സമയമാണ് ഇപ്പം. അതായത് ഇപ്പൊ നടക്കുന്ന സമയം, അതായത് വ്യാഴദശയിൽ ചന്ദ്രന്റെ അപഹാരമാണ്. ഇപ്പൊ വിവാഹം നടക്കാവുന്ന സമയമാണ്. ചന്ദ്രൻ 7th ഭാവത്തിൽ ചന്ദ്രൻ അതിന്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അപ്പം വിവാഹത്തിന്റെ സമയമാണ് ഇപ്പൊ. ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം നിങ്ങൾ ധരിക്കേണ്ടത് ഒരു ചുവപ്പ് പവിഴം ധരിക്കുക. ആണോ? അപ്പൊ അത് ധരിച്ചാ മതി. അതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ രത്നം. കാരണം ഇതിനകത്ത് പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഒന്നും രത്നം ധരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യുക. പക്ഷെ ചെമ്പവഴുത്തിനും പേരിലും ഒരു കുഴപ്പമുണ്ട്. 5 വർഷത്തിൽ കൂടുതലൊക്കെ അതിന് ആയുസില്ലെന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ പേളും പവിഴവും, അതായത് റെഡ് കോറിലും പേളും, ഇത് രണ്ടും വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ട് ഒരു 5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ചുരുങ്ങും, അതിന് ശൃംഖ ചെയ്യും. അപ്പോഴത്തേക്ക് അതിൻ്റെ ശോഭ നഷ്ടപ്പെടും, അതിൻ്റെ ഫലവും കുറയും.
അപ്പൊ ഈ രണ്ട് രഥം ശരിക്കും പറഞ്ഞാൽ 5 വർഷം കൂടുമ്പോൾ മാറേണ്ടതാണ്. ബാക്കിയെല്ലാം മണ്ണിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് അത് നമുക്ക് ആജീവനാന്തം ധരിക്കാം, തലമുറകളായിട്ടും ധരിക്കാം. അതൊക്കെ നിങ്ങൾ ഈ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതിൽ നിന്നെല്ലാം നിങ്ങൾ മോചനം നേടും. സാറേ, നമുക്ക് ഇനി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയാലോ. അപ്പൊ കൊഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നലെ ഒരു ചെറിയ ഇടവേളയാണ്. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായ എന്ത് സംശയം ഉണ്ടെങ്കിലും, അതല്ല അനുയോജ്യമായ രത്നം ഏതെന്നറിയണം എന്നുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.